वेलकम टू मूवी प्राण पोदे सेलफिकोड़ तापर्यम गायक यशुदास तनिकोपम सेलफी पगर्तन श्रमित आराधनोड़ ऐश्यपा वैरल अंद पलर यशुदास क्रूर विमर्शु अंज वर्ष मुंबा संभव अड़ वन सेलफी एड़ता आोण वांगी अद कैरत संसाच यशुदास इंटे वीडियो वैरल यशुदास अहंकारी वि निवधि कमेंट कुमार सोश्यल मीडिया अं नि ഇപ്പോഴത്തെ അന്നത്തെ സംഭവത്തിൽ തന്റെ അഭിപ്രായം എന്താണെന്ന് പറയുകയാണ് വിജയ് യേശുദാസ്. അന്ന് കുറ്റപ്പെടുത്തിയവർ അദ്ദേഹത്തിന്റെ പ്രായം പോലും പരിഗണിച്ചില്ലെന്നും ഇത്തരക്കാരെ പറ്റി ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നുമാണ് വിജയ് അഭിമുഖത്തിൽ പറഞ്ഞത്. അപ്പയുടെ പ്രായം ആ സംഭവങ്ങൾ എങ്ങനെ നടന്നു എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിക്കണം. മിക്ക ഓൺലൈനുകളും അതിനെ വേറെ രീതിയിൽ കൊടുത്തു. ശിവകുമാർ സാർ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവരൊക്കെ എവിടെ നിന്ന് വന്നതാണ്, എത്രയോ നാളുകളായി ഫീൽഡിൽ ഉള്ളവരാണ്, അവരുടെ പ്രായം എന്താണ് അതുപോലും പരിഗണിക്കാതെയാണ് ചിലരുടെ റിയാക്ഷനുകളും കമന്റുകളും വന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ പറ്റി നമ്മൾ ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. സെൽഫി വിഷയത്തിൽ പ്രതികരിച്ച വിജയ് പറഞ്ഞു. ഒപ്പം തനിക്ക് വിദേശത്ത് വെച്ചുണ്ടായ അനുഭവം വിജയ് വെളിപ്പെടുത്തി. ഞാൻ ദുബായ് ഷോപ്പിംഗ് സെന്ററിൽ നിന്നപ്പോൾ കുറച്ച് പേർ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. എല്ലാവർക്കും ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട്. ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ഫോൺ ഓണാക്കി നമസ്കാരം കൂട്ടുകാരെ എൻ്റെ ടിക്ടോക്കിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് വീഡിയോ എടുക്കാൻ തുടങ്ങി. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം. അതുകൊണ്ട് എനിക്കും ചിരിയും വരുന്നുണ്ട്. പക്ഷേ ഞാൻ അയാളോട് ചോദിച്ചു, ഹലോ എന്താണ്, നിങ്ങളുടെ ടിക്ടോക്കിലേക്ക് എന്നെ കൊണ്ടുവരാൻ എപ്പോഴാണ് പെർമിഷൻ മേടിച്ചതെന്ന് ശേഷം അത് വേണ്ടെന്ന് പറഞ്ഞ് ഫോൺ മേടിച്ച് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്തിട്ട് പുള്ളി പോയെന്നും വിജയ് അനുഭവം പങ്കുവച്ചു. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് വിജയ് ഇക്കാര്യം പറഞ്ഞത്. അതേസമയം ചെന്നൈയിലെ വീട്ടിൽ മോഷണം നടന്ന സംഭവത്തിൽ വിജയ് യേശുദാസിനെയും ദർശനയും പോലീസ് ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. വീട്ടിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങൾ കാണാനില്ല എന്ന് കഴിഞ്ഞ മാർച്ച് 30-ാം തീയതിയാണ് വിജയ് യേശുദാസിന്റെ ഭാര്യ ദർശന പരാതി ഫയൽ ചെയ്തത്. ഫെബ്രുവരി 18-ാം തീയതി ലോക്കർ പരിശോധിച്ചപ്പോൾ ആഭരണങ്ങൾ അതിലില്ലായിരുന്നുവെന്നും മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാമെന്ന് കരുതിയെന്നും ദർശന മൊഴി നൽകി. വീട്ടിൽ എല്ലായിടത്തും പരിശോധിച്ച ശേഷമാണ് മാർച്ച് 30-ന് പോലീസിനെ സമീപിച്ചത് എന്നാണ് മൊഴി. വീട്ടുജോലിക്കാരെയും ഡ്രൈവർമാരെയും ചോദ്യം ചെയ്താൽ തുമ്പ് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ദമ്പതികളെ ചോദ്യം ചെയ്യാൻ പോലീസ് ആലോചിക്കുന്നത്. സംഭവത്തിൽ ചില ദുരൂഹതകൾ ഉണ്ടെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. മോഷണം നടന്നുവെന്ന് സംശയിക്കുന്ന ദിവസത്തിന് ശേഷം ഏറെ നാൾ കഴിഞ്ഞാണ് പരാതി ലഭിച്ചത്. ലോക്കറിന്റെ കോഡ് ദമ്പതികൾക്ക് മാത്രമേ അറിയൂ എന്നതാണ് മറ്റൊരു കാര്യം. മോഷണ ശ്രമത്തിന്റെ യാതൊരു അടയാളം ഇല്ലാത്തതും സംശയത്തിനിടയാക്കിയിട്ടുണ്ട്. ഡിസംബർ 2-നാണ് അവസാനം സ്വർണം പരിശോധിച്ചതെന്ന് പരാതികൾ ദർശന പറയുന്നു. പിന്നീട് ഫെബ്രുവരിയിൽ പരിശോധിച്ച വേളയിലാണ് ആഭരണം നഷ്ടമായി എന്നറിഞ്ഞത്. വീട്ടുജോലിക്കാരെ സംശയമുണ്ടെന്ന കാര്യവും പരാതിയിൽ സൂചിപ്പിച്ചിരുന്നു. വിജയ് യേശുദാസിന്റെ വീട്ടിലെയും സമീപ സ്ഥലങ്ങളിലെയും സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു.